1937-ൽ 26 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഗ്വയർ മെൻസ് ഹോസ്റ്റൽ എന്നും അക്കാദമിക മികവിൻ്റെ കേന്ദ്രമാണ്. ഫെഡറൽ കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന മോറിസ് ഗ്വയറിൻ്റെ സ്മരണാർത്ഥമാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റലിനെ ആ പേര് നൽകിയത്. യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പഴക്കമുള്ള ഹോസ്റ്റലും ഇതുതന്നെ. ഗ്വയർ ഹോസ്റ്റലിൽ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇ ലൈബ്രറി എത്തിയത് വിദ്യാർത്ഥികൾ ആഘോഷമാക്കി. മാനവ വിഭവശേഷി സഹമന്ത്രി ഡോക്ടർ സത്യപാൽ സിംഗ് ഇ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. ഭാവിയിൽ അധ്യാപകരുടെ ജോലി ഭാരം കുറയ്ക്കാൻ ഇ ലൈബ്രറിക്ക് കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഡാറ്റാബേസുകളും ഇ ലൈബ്രറി വഴി വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ കഴിയും. രാജ്യത്തെ എല്ലാ ഹോസ്റ്റലുകളിലേക്കും ഇ ലൈബ്രറി സൗകര്യം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇ ലൈബ്രറി യാഥാർത്ഥ്യമാകുമ്പോൾ പരിമിതികളില്ലാത്ത അറിവിന്റെ വാതായനമാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറക്കുന്നത്. ജഗദീഷ് സിംഗിനൊപ്പം റെബിൻ ഗ്രാലൻ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.